Hi, welcome to my YouTube channel. ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു, നമ്മളൊക്കെ സ്കൂളിൽ കോളേജിലൊക്കെ പഠിക്കും, നമുക്ക് പഠിക്കാനൊരു സിലബസ് ഉണ്ട്, കരിക്കുലം ഉണ്ട്, നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കും. സത്യത്തിൽ ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ നമുക്കൊരു സർട്ടിഫിക്കറ്റ് കിട്ടും, നമ്മുടെ ജോലിക്ക് അപ്ലൈ ചെയ്യും. പക്ഷേ ഈ ജോലി അല്ലെങ്കിൽ ശമ്പളം എന്നൊക്കെ പറയുന്നത് ജീവിതത്തിനൊരു ഭാഗമാണ്, പക്ഷെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം മാത്രമേ ആവുന്നുള്ളൂ. അപ്പം ജീവിതത്തിനെ നേരിടാൻ വേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതിലെന്തെങ്കിലുമൊക്കെ നമ്മളെ സ്കൂളിൽ നിന്ന് പഠിപ്പിച്ചിരുന്നെങ്കിൽ എത്ര ഉപകാരപ്രദമായിരുന്നു എന്ന് പിന്നീട് എപ്പോഴെങ്കിലും നമുക്ക് തോന്നിയിട്ടുണ്ടാവാം, അല്ലെ? എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിലേറ്റവും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, നമ്മൾ ഒരുപാട് തോൽവികൾ ജീവിതത്തിൽ നേരിടും. ഈ തോൽവികളെ എങ്ങനെ ആലിംഗനം ചെയ്യാം, ഹൗ ടു എംബ്രേസ് ഫെയിലുവർ, ഇത് നമ്മളെ ഒന്ന് പഠിപ്പിക്കേണ്ടതല്ലേ? ഇത് കുഞ്ഞുങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇത് മനസ്സിലാക്കേണ്ടത്. കാരണം പലപ്പോഴും തോൽവികളെ അംഗീകരിക്കാൻ കഴിയാതെ ആത്മഹത്യ ചെയ്യുന്നത് ചെറുപ്പക്കാരെ കൗമാരക്കാരൊക്കെയാണ്. ജീവിതം തന്നെ ഒരു വൻ പരാജയമായി എന്ന് പറയുന്നവരുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ പരാജയം, അല്ലെങ്കിൽ എന്താണ് പരാജയം, അങ്ങനെ ഉണ്ടായാൽ അതിനെങ്ങനെ മറികടക്കണം, പരാജയങ്ങളൊക്കെ ഉണ്ടാകും, അക്സെപ്റ്റ് ചെയ്യുക, എന്നിട്ട് അതിനെ ഫിക്സ് ചെയ്യണം, നമ്മളതിനെ സോൾവ് ചെയ്യണം എന്നുള്ളത് ഒരു വലിയ പാഠമാണ് ജീവിതത്തിൽ. മറ്റൊന്ന്, നമുക്ക് നമ്മുടെ ഹൃദയം തകർന്നു പോകുന്ന സന്ദർഭങ്ങൾ ഉണ്ടാവാം. പ്രധാനമായിട്ടും ഒരു പ്രണയമൊന്നും ഇല്ലാത്തവരാരുമില്ല, ആ പ്രണയമൊക്കെ പരാജയപ്പെട്ടു പോകുന്ന അവസരങ്ങൾ ഉണ്ടാവാം. നമ്മളെപ്പോഴും ഇപ്പോൾ കുറേ നമ്മൾ കാണുന്നുണ്ടല്ലോ, പ്രണയ പരാജയങ്ങൾ വരുമ്പോഴത്തേക്കും അറ്റാക്കാണ്, ആസിഡ് അറ്റാക്ക്, അല്ലെങ്കിൽ പെട്രോൾ ഒഴിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കുറേ കുറേ കാര്യങ്ങൾ. അപ്പോൾ ഇത്തരത്തിലുള്ള നമ്മളൊരുപാട് സ്നേഹിക്കുന്നവർ മരിച്ചു പോകാം, അപ്പോൾ നമ്മൾ തകർന്നു പോകാൻ പാടില്ല. ജീവിതത്തിൽ ഇത്തരമുള്ള ഹാർട്ട് ബ്രേക്കുകളെ എങ്ങനെ നമ്മൾ ഡീൽ ചെയ്യണം, ഇത്തരം സന്ദർഭങ്ങളെ, ഇത് നമ്മൾക്ക് ജീവിതത്തിൽ വേണ്ട വലിയൊരു ലെസണാണ്. മൂന്നാമത്തത്, എങ്ങനെയാണ് നമ്മളൊന്ന് മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കുക. ഒരുപാട് പേര് മോട്ടിവേഷൻ ടോക്സ് അന്വേഷിച്ച് നടക്കുന്നുണ്ട്, മറ്റുള്ളവർ പറഞ്ഞ് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യിക്കാൻ. നമുക്ക് സ്വയം മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റണം. അതിന് നമ്മുടെ ജീവിതത്തിലെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളുണ്ടാവാം, അത് കണ്ടെത്തണം. നമ്മൾ യാത്ര ചെയ്യുന്ന ബസ്സിലിരുന്ന് യാത്ര ചെയ്യുമ്പോൾ കാണുന്ന ഒരു നല്ല ദൃശ്യം നമുക്കൊരു മോട്ടിവേഷൻ ആയിരിക്കാം, കേൾക്കുന്നൊരു പാട്ട് നമുക്കൊരു മോട്ടിവേഷൻ ആയിരിക്കാം, നമ്മൾ കൊടുത്ത ഒരു കുട്ടികളായിരിക്കുമ്പോൾ നമ്മളൊക്കെ ഒരു പെൻസിലോ ഒരു പേനയോ കടം കൊടുത്തു, അത് വെച്ച് എഴുതി പരീക്ഷയ്ക്ക് ഒന്നാം റാങ്ക് കിട്ടി, അല്ലെങ്കിൽ നല്ല മാർക്ക് കിട്ടി എന്ന് പറയുന്നൊരു സന്ദർഭം നമ്മൾക്ക് മോട്ടിവേഷൻ കിട്ടുന്ന ഒരു സന്ദർഭമാണ്. അപ്പോൾ ജീവിതത്തിൽ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ മതി ഒരു മോട്ടിവേഷൻ കിട്ടാൻ. അത് കണ്ടെത്താൻ പക്ഷെ നമ്മൾ ശ്രമിക്കാറില്ല, നമ്മളെപ്പോഴും മറ്റുള്ളവരുടെ മോട്ടിവേഷൻ ടോക്സിന് വേണ്ടിയാണ് വെയിറ്റ് ചെയ്യുന്നത്. ജീവിതത്തിൽ മോട്ടിവേറ്റഡ് ആകാൻ നമുക്ക് അതെങ്ങനെയാണെന്ന് നമ്മൾ പഠിച്ചിരിക്കണം, നമ്മളെ പഠിപ്പിക്കേണ്ടതാണ്. ഇനി ഏറ്റവും ഇതിനേക്കാളൊക്കെ ഉപരിയായിട്ടുള്ളൊരു കാര്യമുണ്ട്, നമ്മളെ തന്നെ വിശ്വസിക്കാൻ. നമുക്ക് പലർക്കും ഇല്ലാത്തതാണ്, നമ്മുടെ കഴിവുകളെ നമുക്ക് യാതൊരു വിശ്വാസമില്ല, നമ്മളിൽ വിശ്വാസമില്ല. അതുകൊണ്ട് നമ്മൾ പലപ്പോഴും പറഞ്ഞ് പറയില്ലേ, നീ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യാം, അതായത് എനിക്ക് സ്വയം ചെയ്യാം എന്നുള്ളൊരു വിശ്വാസം എനിക്കില്ല, എൻ്റെ കഴിവോ എനിക്ക് പാടാനൊന്നും അറിഞ്ഞുകൂടാ, ഞാൻ പോയാൽ ശരിയാകില്ല, ഞാൻ ഈ ഇൻ്റർവ്യൂ പോയാൽ കിട്ടില്ല, എനിക്ക് ഉറപ്പാണ് കിട്ടില്ല എന്ന്. നമ്മൾ ഇത്തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള കമൻറ്റ് നമ്മളെക്കുറിച്ച് ഒരുപാട് പറയാറുണ്ട്. അപ്പോൾ ഇതൊക്കെ പറയുന്നതിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ, നമുക്ക് നമ്മളെ വിശ്വാസമില്ല. അപ്പോൾ നമ്മളെ വിശ്വസിക്കാൻ നമ്മൾ ഈ സ്കൂളിൽ നിന്നാണ് പഠിക്കേണ്ടത്. ഇതൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ടുള്ള പാഠങ്ങളല്ലേ, വേറെ എവിടെ നിന്നാണ് നമ്മൾ പഠിക്കേണ്ടത്? അപ്പം നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഇത്തരം കാര്യങ്ങൾ നമ്മുടെ സ്കൂളിങ്ങിൽ, നമ്മുടെ കരിക്കുലത്തിൽ ഉണ്ട് എങ്കിൽ, ഞാൻ ഇനി പറയുന്ന അവസാനത്തെ കാര്യം, അതായത് ഹൗ ടു ലീവ് എ ബാലൻസ്ഡ് ലൈഫ്, ജീവിതം എങ്ങനെ ഒരു സന്തുലിതമായി ജീവിച്ചു തീർക്കണമെന്നും പഠിക്കാൻ സാധിക്കും. അവിടെ സുഖങ്ങളുണ്ട്, ദുഃഖമുണ്ട്, നേട്ടമുണ്ട്, കോട്ടമുണ്ട്, പരാജയമുണ്ട്, വിജയമുണ്ട്, എല്ലാമുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് ബാലൻസ് ചെയ്ത് ഈ ലൈഫിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് നമ്മൾ പഠിക്കണം. ഇതൊക്കെ ആയിരുന്നു നമ്മുടെ സ്കൂളുകളിൽ പഠിപ്പിച്ചിരുന്നതെങ്കിൽ, അല്ലെങ്കിൽ പഠിപ്പിക്കുന്നതെങ്കിൽ, ഈ ജീവിതം തന്നെ എത്രത്തോളം മാറിപ്പോയേനെ. അറ്റ്ലീസ്റ്റ് വലിയ വലിയ അമ്പാനിമാരൊന്നും നമ്മളായില്ലെങ്കിലും സമാധാനത്തോടെയും സന്തോഷത്തോടെയും ഉള്ളതിൽ സന്തോഷം കണ്ടെത്താനെങ്കിലും നമ്മളെ കൊണ്ട് സാധിച്ചേനെ, ശരിയല്ലേ? അപ്പോൾ എനിക്ക് വെറുതെ നമ്മളിരുന്ന് ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ, ഒരു അധ്യാപകനും കൂടി ആയതുകൊണ്ടായിരിക്കാം, തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ എൻ്റെ കുട്ടികളോട് അതുകൊണ്ട് ഒരുപാട് ഇത്തരം കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്, അവർക്ക് എന്തെങ്കിലും ഗുണമുണ്ടാവട്ടെ എന്ന് കരുതിയിട്ട്. അപ്പോൾ ജീവിതത്തിൽ ഇതൊക്കെ ആയിരുന്നിരിക്കണം നമ്മുടെ സ്കൂളിൽ ഉണ്ടാകേണ്ടിയിരുന്നത്. ഇനി മറ്റാർക്കെങ്കിലും നിങ്ങളും ഇതുപോലെയൊക്കെ ഇത്തരം കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ കണ്ടെത്താൻ തിരിച്ചറിയാൻ സഹായിക്കും. സോ ദാറ്റ്സ് ഓൾ, താങ്ക് യു. നമുക്ക് മറ്റ് കൊച്ചു വിശേഷങ്ങളുമായിട്ട് വേറൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു. ചിൽഡ്രൻ, ബൈ.